നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അമേരിക്കൻ കോടീശ്വരനും നിയുക്ത പ്രസിഡന്റ് ട്രംപിന്റെ അനുയായുമായ ഇലോൺ മസ്ക് ഐക്യരാഷ്ട്രസഭയിലെ ഇറാൻ സ്ഥാനപതിയുമായി കൂടിക്കാഴ്ച നടത്തിയതായി റിപ്പോർട്ട് പുറത്തുവരികയാണ്. ന്യൂയോർക്കിൽ വെച്ച് ഐക്യരാഷ്ട്രസഭയിലെ ഇറാൻ അംബാസഡർ അമീർ സയ്ദ് ഇർവാനിയുമായിട്ടായിരുന്നു മസ്കിന്റെ കൂടിക്കാഴ്ച എന്നാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തത്. മസ്ക് കൂടിക്കാഴ്ച നടത്തിയാൽ അത് ട്രംപ് കൂടിക്കാഴ്ച നടത്തിയതുപോലെ തന്നെയെന്നാണ് പലരും വിശേഷിപ്പിക്കുന്നത്. രഹസ്യ തലത്ത് നടന്ന കൂടിക്കാഴ്ച ഒരു മണിക്കൂറിലധികം നീണ്ടുവന്ന ചർച്ച ഫലപ്രദമായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇറാനും അമേരിക്കയും തമ്മിൽ സംഘർഷം ഒഴിവാകുന്നതും ബന്ധം മെച്ചപ്പെടുത്തുന്നതുമായ സംബന്ധിച്ചായിരുന്നു ചർച്ച. US ഉപരോധത്തിൽ ഇളവുകൾ നൽകാനും ടെഹ്റാനിൽ ബിസിനസ് നടത്തുവാനും ഇറാൻ അംബാസഡർ മസ്കിനോട് യോഗത്തിൽ ആവശ്യപ്പെട്ടതായി റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കാൻ മസ്ക് തയ്യാറായിട്ടില്ല. ട്രംപിന്റെ കമ്മ്യൂണിക്കേഷൻസ് ഡയറക്ടറും പ്രതികരണത്തിന് തയ്യാറായില്ല. ട്രംപ് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ആയതുമുതൽ മസ്ക് പരസ്യ പിന്തുണ നൽകിയിരുന്നു. $100 മില്യൺ ട്രംപിന്റെ പ്രചാരണത്തിനായി മസ്ക് ചെലവാക്കി. വിജയത്തിന് ശേഷം മസ്കിന് സവിശേഷ വ്യക്തിയെന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത്. പിന്നാലെ മസ്കിനെ സർക്കാരിന്റെ എഫിഷ്യൻസി ഡിപ്പാർട്ട്മെന്റ് വകുപ്പ് തലവനായി നിയമിക്കുകയും ചെയ്തു. മസ്കിന് വീണ്ടും നിർണായകമായിട്ടുള്ള ചുമതലകൾ നൽകിയേക്കുമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. ബരാക് ഒബാമയുടെ കാലത്ത് കൊണ്ടുവന്ന ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട കരാറ് ട്രംപ് തന്റെ അവസാന കാലത്ത് റദ്ദാക്കിയിരുന്നു. ഇറാന്റെ എണ്ണ വാങ്ങരുത് എന്ന് മറ്റ് രാജ്യങ്ങൾക്ക് ട്രംപ് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. എന്നാൽ ഇത്തവണ ഇറാനുമായി അനുരഞ്ജനമാണ് ട്രംപ് ആഗ്രഹിക്കുന്നത് എന്നതിന്റെ തെളിവാണ് അധികാരത്തിലേറെ മുമ്പേയുള്ള ചർച്ചയെന്നാണ് വിലയിരുത്തപ്പെടുന്നത്.